മലയാളം സീസൺ ഫൈവിൽ ആദ്യ എവിഷനിൽ പുറത്തുപോയത് ഏഞ്ചലിൻ മരിയ എല്ലാവർക്കും വിഷമമുള്ള കാര്യമാണ് ഏഞ്ചലിൻ മെരിയ പുറത്തുപോയി എന്നുള്ളത് വെറുത്തു വെറുതെ വെറുപ്പിന്റെ അവസാനം ഇഷ്ടം തോന്നുക എന്നൊക്കെ പറയില്ലേ അങ്ങനെയായിരുന്നു ഏഞ്ചൽ മരിയയുടെ കാര്യത്തിൽ ആദ്യമാദ്യം ആർക്കും ഇഷ്ടമല്ലാത്ത ഒരു മത്സരാർത്ഥിയായിരുന്നു ഏഞ്ചലിൻ മെരിയ പിന്നീട് ഒരുപാട് പേർക്ക് ഇഷ്ടം തോന്നിയ ഒരു മത്സരാർത്ഥിയുമായിരുന്നു അതുകൊണ്ട് തന്നെ ആരുടെയും വെറുപ്പ് സമ്പാദിക്കാതെ ബിഗ് ബോസ് ഹൌസിൽ നിന്നും പുറത്തുപോയ മത്സരാർത്ഥിയാണ് ഏഞ്ചലി മരിയ മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു മിഡ് വീക്കിൽ ആര് പുറത്തു പോകും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് ഇനി അവിടെ നിൽക്കുന്ന ആറ് മത്സരാർത്ഥികളിൽ ആരായിരിക്കും പുറത്തു പോവുക ഇതിൽ ഏറ്റവും സേഫായിട്ടുള്ള രണ്ട് മത്സരാർത്ഥികൾ എന്ന് പറയുന്നത് റനീഷയും റിനോഷുമാണ് ബാക്കി നിൽക്കുന്ന നാല് പേരിൽ ആര് പുറത്തു പോകും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് ഇതിൽ ഏറ്റവും വോട്ട് കുറവ് നിൽക്കുന്നത് തീർച്ചയായും ലച്ചുവിനും ഗോപിയ്ക്കും ആയിരിക്കാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് നമുക്കിപ്പോഴും ഉറപ്പ് പറയാനായിട്ട് സാധിക്കില്ല വിഷ്ണുവും മിഥുനും സേഫ് എന്നാണ് നമ്മൾ കരുതുന്നത് അവർക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് അത്യാവശ്യം ഫാൻസ് ഉള്ള രണ്ട് വ്യക്തികളാണ് അനിയൻ മിഥുനും വിഷ്ണുവും എന്നുള്ളത് കൊണ്ട് പിന്നീട് ഉള്ള രണ്ടുപേർക്കും ഫാൻസ് ഉണ്ട് ഗോപികക്കാണെങ്കിലും ലച്ചുവിനാണെങ്കിലും ഒരുപാട് ഫാൻസ് ഉണ്ട് പക്ഷേ ലച്ചു അവിടെ കാര്യമായി ഗെയിമിൽ വരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ലച്ചുവിന് വോട്ട് കുറയാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ഗോപിക നന്നായി ഗെയിം കളിക്കുന്നുണ്ടെങ്കിലും ഒരു നെഗറ്റീവ് ഗെയിം ഗോപികയുടെ അടുത്തുനിന്ന് വരുന്നു എന്നുള്ളത് കൊണ്ട് ഗോപികയ്ക്കും വോട്ട് കുറയാനുള്ള ചാൻസ് കൂടുതലാണ് ഈ രണ്ട് വീക്കിലെ വോട്ടിംഗും ഈ മൂന്ന് ദിവസത്തെ വോട്ടിംഗും ടോട്ടൽ ൂട്ടിയാണോ ഇവർ ആരെയാണ് പുറത്താക്കുന്നത് എന്ന് തീരുമാനിക്കാൻ നമുക്കറിയില്ല അതോ ഈ മൂന്ന് ദിവസത്തെ വോട്ടിംഗ് മാത്രമാണോ ഉദ്ദേശിക്കുന്നതെന്നും നമുക്കറിയില്ല എന്തായാലും ഒരു പ്രഡിക്ഷൻ നമുക്ക് ഇപ്പോൾ ഉറപ്പു പറയാനായിട്ട് ഒട്ടും സാധിക്കില്ല എന്നിരുന്നാൽ പോലും ഗോപിയയ്ക്കോ ലച്ചുവിനെയാണ് കൂടുതൽ ചാൻസ് എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ ഈ മിഡിൽ വീക്ക് എവിക്ഷൻ കഴിഞ്ഞാൽ അതിലേക്ക് ഒരു വൈൽഡ് കാർഡ് എൻട്രി ഉണ്ട് എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ഒരു ചെറിയ സൂചന വരുന്നുണ്ട് അത് ഒമർലുലു ആണ് എന്നുള്ളത് അത് നൂറ് ശതമാനം കൺഫേം ആയിട്ടില്ല എന്നിരുന്നാൽ പോലും ഒമർലുലു ആണെന്ന് ഏകദേശം പരക്കെ തന്നെ പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വരുന്ന വൈൽഡ് കാർഡ് എൻട്രിക്ക് ബിഗ് ബോസ് ഹൌസിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം